ഇത്തവണത്തെ ക്രിസ്മസ് വെക്കേഷൻ കൊള്ളമാവുന്നാ തോന്നുന്നേ. വരുന്നുണ്ടത്രേ എല്ലാ. അവൻ കഴിഞ്ഞ വെക്കേഷൻ എവിടെയായിരുന്നു? എന്റെ ചേച്ചിയുടെ വീട്ടിലാ പോയത്. അവിടെ കുട്ടിച്ചോറാക്കിട്ടാ സ്ഥലം വിട്ട്. ഞാൻ അവനെ കവലയെ വെച്ച് കണ്ടിരുന്നു. അപ്പോടാവും പറഞ്ഞത് കഴിഞ്ഞ വെക്കേഷൻ ആദ്യ ദിവസം ഫുൾ ആക്ഷനും ബാക്കി ദിവസം റെസ്റ്റും ആയിരുന്നു അത്രേ. റെസ്റ്റ് എന്ന് പറഞ്ഞാലേ ഫുൾ ടൈം മലർന്നു കിടന്ന് ടിവി കാണല്ലോ. അത് കുഴപ്പമില്ല, അടങ്ങിയിരിക്കുമല്ലോ. ചുമ്മാ കിടക്ക മാത്രല്ല, വീട്ടിൽ തിന്നാൻ പറ്റുന്ന സർവത്ര സാധനങ്ങളും അവൻ ടിവി കണ്ടോണ്ട് അകത്താക്കും. അവൻ ക്രിസ്മസ് തുടങ്ങും മുമ്പേ വരുവോടി. പരീക്ഷ കഴിഞ്ഞാലുടൻ വരുമെന്നാ പറഞ്ഞത്. ദൈവമേ, പറഞ്ഞു തീർന്നില്ല. അവനതാ ഇങ്ങോട്ട് വരുന്നു. അല്ല ടിന്റു, കഴിഞ്ഞ നിന്റെ വെക്കേഷൻ സൂപ്പർ ആയിരുന്നു എന്നാണല്ലോ കേട്ടത്. ഫസ്റ്റ് ദിവസം ഭയങ്കര സൂപ്പർ ആയിരുന്നു അല്ലേ, ബാക്കി ദിവസം റെസ്റ്റ്. ഒന്ന് വിശദീകരിച്ച് പറയടോ, ഞങ്ങൾക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനാ. വെക്കേഷന്റെ ആദ്യത്തെ ദിവസം ഞാൻ മാമന്റെ ബൈക്ക് ഓടിച്ചു, ഏതാണ്ടൊക്കെ പഠിച്ചു. ബാക്കി ദിവസം ആശുപത്രിയിലായിരുന്നു. ഇങ്ങനെ രാഷ്ട്രീയവുമായിട്ട് നടന്നാ മതിയോ? ഒരു പെണ്ണൊക്കെ കെട്ടണ്ടേ? ആ കെട്ടണം, സമയം കിട്ടണ്ടേ. പെണ്ണൊക്കെ കെട്ടിയാ ശരിക്കും ബുദ്ധിമുട്ടാ. എല്ലാ വയസ്സുകാർക്ക് നിങ്ങളെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? അതേടോ, എന്റെ അമ്മ എപ്പോഴും ഒരേ നിർബന്ധമാ. എന്നാ പിന്നെ പോയൊരു പെണ്ണ് കാണുന്നേ? കണ്ടടോ, ഒന്നിനെ കഴിഞ്ഞ ഞായറാഴ്ച പോയി കണ്ടു. അന്നക്കുട്ടി എന്നാ പേര്, പക്ഷേ കണ്ടാ പന്നിക്കുട്ടി പോലിരിക്കും. തടിയുടെ കാര്യത്തിൽ താനും മോശമല്ലല്ലോ. അത് പോട്ടെന്ന് വെക്കാം, പക്ഷേ അവളുടെ ഒരു ചിരി. എന്തു പറ്റി അവളുടെ ചിരിക്ക്? അവക്ക് മൊത്തം കൊന്തറമ്പല്ലാടോ. ചിരി കണ്ടാ പെറ്റ തള്ള പോലും സഹിക്കത്തില്ല. അതൊരു പ്രശ്നമേ ആക്കണ്ട, ഞാൻ ഗ്യാരണ്ടി. അതെന്താ? ചിരിച്ചാണല്ലേ പ്രശ്നമുള്ളൂ, അവളതിന് ചിരിക്കില്ലല്ലോ. മനസ്സിലായില്ല. തന്നെ കെട്ടിയ അതോടെ അവളുടെ ചിരി തീർന്നില്ലേ? തനിക്ക് തമാശ, ഒരു പ്രിയങ്ക ചോപ്രയെ പോലൊരു പെണ്ണിനെ കെട്ടണമെന്നാ എന്റെ സ്വപ്നം. സ്വപ്നം കാണാൻ ആരോടും ചോദിക്കണ്ടല്ലോ അല്ലേ. ടിന്റു ഇന്നലെ എന്തോ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര ചിരിയായിരുന്നു വീട്. അല്ല, ടിന്റു എവിടെ? അവനെ കണ്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, അവൻ എന്തോ വിചിത്ര സ്വപ്നം കണ്ടു അത്രേ. അത് കൂട്ടുകാരോട് പറയാൻ പോയതാ. എന്താ അവൻ കണ്ട സ്വപ്നം? ആവോ എനിക്കറിയില്ല, വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. നമ്മളെല്ലാവരും കൂടി കപ്പൽ യാത്ര ചെയ്യുന്നു. പെട്ടെന്ന് കപ്പൽ മുങ്ങി, കൊറേ സ്രാവുകൾ വന്ന് നിന്നെയും ബാക്കിയുള്ളവരെയൊക്കെ കടിച്ചു നിന്നു. ഞാൻ മാത്രം രക്ഷപ്പെട്ടു. അതെങ്ങനെ? സ്രാവുകൾ എന്നെ തിന്നതിന് മുമ്പ് ഞാൻ ഉണർന്നല്ലോ.